ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജിറ്റ്. സാംസങ്ങിൻ്റെ A50, A30 ഒക്കെ ഒരു പ്രശ്നം നല്ല ഫോണുകളായിരുന്നു. എന്തായാലും ഈ ഒരു അടുത്ത കാലത്ത് ഇറങ്ങിയ സാംസങ് ഫോണുകളിൽ, പ്രത്യേകിച്ചും 20,000 താഴെയുള്ള ഫോണുകളിൽ, M സീരീസും A സീരീസും ഒക്കെ നല്ല ക്വാളിറ്റി തന്ന ഒരു ഫോണുകളൊക്കെയാണ്. എല്ലാത്തിനും നല്ല പെർഫോമൻസ് ഉണ്ട്, ഇപ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ സാംസങ് പുതിയൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. A50 എന്ന ഫോണിന് ഒരു അപ്ഡേഷൻ A50S, അതേപോലെ A30 ഒരു അപ്ഡേഷൻ ഉണ്ട് A30S. അങ്ങനെ രണ്ട് ഫോണുകൾ അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ അപ്ഡേഷൻ? അത്രത്തോളം വർത്താണോ, എത്രത്തോളം വർത്താണ് ഈ അപ്ഡേഷൻ? നമ്മളത് കാശ് ചിലവ് എടുക്കുമ്പോൾ അത്ര നല്ലൊരു അപ്ഗ്രേഡ് ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. A50 എന്ന ഫോൺ നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് തന്നൊരു ഫോണായിരുന്നു. അപ്പം ആ ഒരു ഫോണിൽ ഉണ്ടായിരുന്ന പ്രൊസർ എന്ന് പറയുന്നത് 9610 ആണ്, എക്സിനോസ് 9610. സെയിം പ്രൊസർ തന്നെയാണ് A50S എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു സെയിം പ്രൊസറും അല്ലെങ്കിൽ ആ ഒരു സെയിം പവറിലാണ് ഈ ഒരു ഫോൺ വരുന്നതെങ്കിൽ അത്ര വലിയൊരു അപ്ഡേറ്റ് ഒന്നും പറയാനില്ല. ഡിസ്പ്ലേ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ്, ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ്, 6.4 ഇഞ്ച് Infinity U ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ സെയിം A50 അതേ സെറ്റപ്പ്, അതേപോലെ ബാറ്ററി 4000 mAh, 15W ഫാസ്റ്റ് ചാർജിങ് ഒക്കെ A50 പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ക്യാമറയിൽ 48 MP ക്യാമറയാണ് പുതിയ A50S വെച്ചിരിക്കുന്നത്. സെൻസർ ഏതാണെന്ന് അറിയില്ല, സോണിയാണോ സാംസങ് ആണോ, മേ ബി സാംസങ് ആവാൻ തന്നെ വഴിയുള്ളൂ, GM1 or GM2 അങ്ങനെ ഏതെങ്കിലും ഒക്കെ അവരുടെ തന്നെ സെൻസർ ആവാനേ വഴിയുള്ളൂ. ഇനി മേ ബി ഇപ്പോൾ ഒരു വ്യത്യാസത്തിന് വേണ്ടി സോണിയൊക്കെ വെച്ചാലും വെക്കാം. എന്തായാലും 48 MP ക്യാമറ അതാണ് ഒരു മെയിൻ ചേഞ്ച് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കിയൊന്നും കാര്യമായി ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ A50 എടുത്ത ആൾക്കാരൊക്കെ A50S വരുന്നു എന്ന് കരുതിയിട്ട് വളരെയധികം എക്സൈറ്റഡ് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു ക്യാമറ അപ്ഗ്രേഡ്, അതും 48 MP ക്യാമറയുടെ ഒരു അപ്ഗ്രേഡ് മാത്രമാണ് ഇവിടെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൂടുതലൊന്നും അതിനെക്കുറിച്ച് എനിക്കും പറയാനില്ല. കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് വേണം. ഇന്ത്യയിലേക്ക് എപ്പോൾ വരും, ഇന്ത്യയിൽ വന്നിട്ടുള്ള പ്രൈസും കാര്യങ്ങളും ഒന്നും അറിയില്ല. ജസ്റ്റ് A50S അത് ഈ സ്പെസിഫിക്കേഷനിലാണ് വരുന്നത് എന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളൊക്കെ അത് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അറിയാനൊന്നുമില്ല, മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അത് A50 പോലെ തന്നെ ഒരു ഫോണാണ്. പക്ഷേ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട്. റിയർ സൈഡിലെ ഡിസൈനിലൊരു പാറ്റേൺ, എന്തൊക്കെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ആ രീതിയിൽ ഒത്തിരി വ്യത്യസ്തമായൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് A50 ഉള്ളവർക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പുതിയൊരു ഫോൺ എടുക്കാൻ പോകുമ്പോൾ 20,000 റേഞ്ചിലാണ് A50S വരുന്നതെങ്കിൽ A50 പകരം A50S എടുത്താൽ കുറച്ച് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി A30യിലേക്ക് വരുമ്പോൾ 7,904, 15,000 താഴെ ഒരുപാട് ഫോണുകളിൽ സാംസങ് ഉപയോഗിച്ച് വരുന്ന അതേ 7,904 പ്രൊസർ തന്നെയാണ് ഈ ഫോണിലും വരുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ മേഖലയിൽ കാര്യമായ ഡിഫറൻസ് ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഡിസ്പ്ലേ HD+ ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്, പക്ഷേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ബാറ്ററി ആണെങ്കിൽ സെയിം 4000 mAh ബാറ്ററി വിത്ത് 15W ഫാസ്റ്റ് ചാർജിങ് അതിൻ്റെ ഒപ്പം ക്യാമറ ഇത്തവണ 25 MP ആക്കിയിട്ടുണ്ട് മെയിൻ ക്യാമറ. അപ്പോൾ മെയിൻ ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ പറഞ്ഞ ഫോണുകളിലൊക്കെ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഫോണുകളിൽ കണ്ടിട്ടുള്ള അതേ സെയിം ആണ്. ഇവിടെ 25 MP മെയിൻ ക്യാമറയാക്കി ഉയർത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ വരുന്ന ഒരു ചെറിയ വ്യത്യാസം. അപ്പോൾ ഇത്രയുമാണ് ഈ A50S കുറിച്ചും അതേപോലെ A30S കുറിച്ചും എനിക്ക് പറയാനുള്ളത്. ഒരു അപ്ഡേഷൻ എന്ന രീതിയിൽ നോക്കിയാൽ വലിയ ഇമ്പ്രസീവായ കാര്യമൊന്നും തോന്നുന്നില്ല. അതേസമയം പുതിയ ജസ്റ്റ് രണ്ട് ഫോണുകൾ എന്ന രീതിയിൽ നോക്കുമ്പോൾ തിരക്കേടില്ലാത്ത രണ്ട് സാംസങ് ഫോണുകൾ കൂടി മിഡ്റേഞ്ചിലേക്ക് വരാൻ പോവുകയാണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ, പ്രൈസ്, അവൈലബിലിറ്റി, എല്ലാ കാര്യങ്ങളും, ഇന്ത്യയിൽ എപ്പോൾ വരും, ഇപ്പോൾ ഇത് ഗ്ലോബലി അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ, എപ്പോൾ ഇന്ത്യയിലേക്ക് വരുമെന്നോ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒന്നും തന്നെ വ്യക്തമല്ല. കൂടുതൽ കാര്യങ്ങൾ സാംസങ് റിവ്യൂല് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോകളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാം, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. കൂടുതൽ ടെക് അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോകളിൽ കണ്ടുമുട്ടാം. ബൈ.